ഹലോ ഗൈസ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ലൈറ്റ്സ് വെൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രൗൺ കടല വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാറ്റ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് കടല വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിൽ ഒന്നര കപ്പ് വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റിയെടുക്കാം കൂടുതൽ വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഈ സവാള ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കടല വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള വഴറ്റിയെടുത്തതുപോലെ തന്നെ തക്കാളിയും ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അരസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ എന്ത് തയ്യാറാക്കുമ്പോഴും അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡിഷിന് ഒരു കയ്പ് രസം ഉണ്ടായിരിക്കും ഇപ്പോൾ പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു വെള്ളത്തോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇതൊരു മസാല ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് തീ കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് സ്പൂണ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കൂടുതൽ ടൈം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്കൊരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ചെറുനാരങ്ങയുടെ പുളി കൂടി വരുമ്പോൾ ഇതിനൊരു അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ ടൈം വേവിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പീസ് തക്കാളിയും അതുപോലെ തന്നെ ചെറിയ പീസ് സവാളയും പിന്നെ ഒരു സ്പൂണ് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വെറുതെ ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതല്ല ഇത് ഇതുപോലെ പച്ചക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചായൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചാറ്റ് മസാലയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവചാരിച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ താങ്ക്